ഹായ്, ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഒരു 5-5.5 മണിയായി കഴിഞ്ഞാൽ തുടങ്ങും കൊതുവിൻ്റെ ശല്യം. അപ്പം ഞാൻ ഈ കൊതുവിനെയൊക്കെ ഒന്ന് ഓട്ടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സാമ്പ്രാണി പോയിക്കാറുണ്ട്, നമ്മുടെ നല്ല ചിരട്ട കരിയൊക്കെ വെച്ചിട്ട്. ഈ ചിരട്ടയുടെ പുകയൊക്കെ വളരെ നല്ലതാണല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ അടുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ വീഡിയോ. കാരണം ആ അടുപ്പ് ഒരു സിമ്പിൾ മെത്തേഡിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്താണ്. ഗാർഡനടുത്തൊരു കുട്ടി മതിലുണ്ട്, അതിൻ്റെ അടുത്താണ് ഞാൻ ഈ അടുപ്പ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടോ, ആ ഏരിയയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. കുറച്ച്, അതായത് വലിയ ആഴത്തിലല്ലാതെ തന്നെ കുറച്ച് മണ്ണൊക്കെ അങ്ങനെ മാറ്റിയിട്ട് അത് നീറ്റാക്കി എടുക്കണം. മണ്ണ് മാറ്റിയ ഭാഗത്ത് ജെല്ലിക്ക് പകരം വേസ്റ്റ് കോൺക്രീറ്റിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇനി സിമെൻറ്റും മണലും ചേർന്ന മട്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ വേണിച്ചാലും നിർത്താട്ടോ, അടുപ്പായി. പക്ഷെ ഇതൊരു തുറന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി രണ്ട് വരിയും കൂടി കല്ല് ഉയർത്തിയിട്ടാണ് കെട്ടാൻ പോണത്. കെട്ട് കഴിഞ്ഞു, ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ആണ്. ഇത് കണ്ടോ, നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളിൽ മാത്രമേ തേച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 1 ആഴ്ച കഴിഞ്ഞു, അതിനുശേഷം നമ്മളത് കത്തിക്കാൻ പോണത്. അപ്പോൾ ഈ 1 ആഴ്ച നമ്മൾ ഈ സിമെൻറ്റൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ച് കെട്ടി നിർത്തണം. അപ്പോൾ ഇതിന് ബലം ഉണ്ടാവുള്ളൂ. പുറം വശം തേച്ചിട്ടില്ല, കാരണം അതിനൊരു ഭംഗിയല്ലേ. അതുകൊണ്ട് ഇനി കുറച്ച് ഇതാ ചിരട്ടയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി അത് കത്തി. ഈ അടുപ്പിൽ തന്നെ മയപ്പെടുത്തിയെടുത്ത ചട്ടിയാണിത്. ഇത് പുതിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏത് എണ്ണ വേണിച്ചാലും ഉപയോഗിക്കാം. എന്നിട്ടിതാ എല്ലാവിടെയും വശങ്ങളിലൊക്കെ ഒന്ന് പുരട്ടി ഈ അടുപ്പത്ത് വെച്ചാൽ അത് മയപ്പെടുത്തി എടുക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ അടുപ്പിൻ്റെ ലുക്ക്. ആ ഔട്ട്ലുക്ക് എന്ന് പറയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ചിരട്ടയുടെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറാണ് ഇരട്ടെ. നമ്മുടെ സാമ്പ്രാണി പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. കൊതുവൊക്കെ പമ്പ കിടക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.